എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോ കാണാൻ പോകുന്നതെന്ന് പറയാൻ നേരത്ത്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണോ നല്ലത് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് സർട്ടിഫിക്കറ്റ് ആണോ നല്ലത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരെണ്ണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാനഡയിലോട്ട് പഠിക്കാനോ ഇമിഗ്രേഷനോ ഇത് ഈവൻ വിസിറ്റിംഗ് വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വേണ്ടതാണ്, ഇത് ഏതെങ്കിലും ഒരെണ്ണം വേണ്ടതാണ്. അപ്പം ഏതാ ഭേദം എന്ന് പറയാൻ ഞാൻ അത് എത്തുന്ന മുമ്പേ ഞാൻ ആദ്യം മുതൽ എന്താ പറയുക, ഒരു അതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ പറയാം, വേറെ ഒന്നുമില്ല. നിങ്ങളങ്ങനെ സീരിയസ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 6 മാസം, അതിൽ മുകളിലാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ 1 വർഷം മുമ്പേ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാം ഡിജിറ്റൽ വഴി, അതായത് നിങ്ങൾ നിങ്ങളുടെ കാർഡ് വഴിയുള്ള, നിങ്ങളിപ്പോൾ എന്ത് വാങ്ങുകയാണെങ്കിലും കാശ് കൊടുക്കുകയാണെങ്കിലും എന്താണെങ്കിലും എന്ത് ട്രാൻസാക്ഷൻ ആണെങ്കിലും നിങ്ങൾ കാർഡ് വഴിയോ ചെക്ക് വഴിയോ ചെയ്യുക. അപ്പം ഇതിനുള്ള ഗുണമെന്ന് പറയാൻ നേരത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ നേരത്ത് ഒരു സ്വാഭാവിക ഒരു നാച്ചുറൽ ലുക്ക് കാണും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം എപ്പോഴും അപ്പം അത് മാത്രമല്ല, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളാണെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ നേരത്ത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഒറ്റയടിക്ക് കൊണ്ടൊരു കാശ് നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്ന പോലെ കാണിക്കാതിരിക്കുക, പരമാവധി കാണിക്കാതിരിക്കുക. അപ്പോൾ അതിങ്ങനെ ക്രമേണ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഒരാളൊക്കെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ ക്രമേണ അത് എന്താ പറയുക നിങ്ങൾ സ്വരൂപിച്ച് അങ്ങനെ ഒരു അത് കാണി അത് റിഫ്ലക്റ്റ് ആവണം നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. അതാണ് എപ്പോഴും ഭേദം. മറ്റേ സാലറി സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമല്ല, അതിൻ്റെ പ്രശ്നം എന്ന് പറയാൻ നേരത്ത് സാലറി സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ നേരത്ത് അതിനൊരു സ്വാഭാവികത ഇല്ല, ഒരു ഒരു പേജാണ്, അത് മാത്രമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ, ലാസ്റ്റായിട്ട് പറയുന്ന വേറെ ഒന്നുമില്ല, കാനഡിയൻ ഗവൺമെൻറ്റ് അതായത് എംബസിക്ക് വേണമെങ്കിൽ അവർക്ക് നമ്മുടെ ഇതുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതറിയത് അവർക്ക് വേണമെങ്കിൽ അവർ ഇത് നമ്മൾ കൊടുക്കുന്ന പേപ്പർ സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവർ ചില കേസസിൽ ഇവൻ നിങ്ങളുടെ ബാങ്ക് മാനേജറെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. പിന്നെ ഞങ്ങൾക്ക് ബുക്സ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ബുക്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതായത് നിങ്ങൾക്ക് തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് പൂരിപ്പിക്കാൻ, കാനഡ നിങ്ങൾക്ക് കാനഡയിലോട്ട് പഠിക്കാനോ ഇമിഗ്രേഷനോ വിസിറ്റിംഗ് വിസയോ എല്ലാത്തിനും ബുക്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് തന്നെ അത് എല്ലാം പൂരിപ്പിച്ച് കൊടുക്കാം, നിങ്ങൾ ഒരു 3-ാമത്തെ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിങ്ങളുടെ ചിലവുകൾ വളരെ കുറയും. വേറെ ഒന്നുമില്ല, നിങ്ങൾ കാനഡ എംബസിയുടെ ഫീസ് മാത്രം അടച്ചാൽ പോരും, അടച്ചാൽ മതി. അപ്പോൾ താങ്ക് യു.